എല്ലാം കൈവിട്ട് പോയല്ലോ അശ്വതി. ഒന്നും കൈവിട്ട് പോയിട്ടില്ല, എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യം നീ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അത് നാളത്തെ കാര്യല്ലേ, നാളെ ആകട്ടെ അശ്വേട്ടാ. ഇപ്പോഴേ ചിന്തിച്ചിട്ടാലേ ചൂടാക്കണോ? അല്ല, നീ എന്ത് ധൈര്യത്തിൽ അങ്ങനെ പറഞ്ഞത്? പൊന്നുവിന്റെ പേരിൽ എഫ് ഡി ഇട്ടതിന്റെ സർട്ടിഫിക്കറ്റ് നീ എങ്ങനെ കൊടുക്കും? ഇങ്ങനെയൊന്നും കള്ളം പറയണ്ടായിരുന്നു. ഇതാണ് നീ പറയാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് നമ്മൾ അപ്പ രക്ഷപ്പെട്ടില്ലേ? സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നമ്മൾ അപ്പ കുറ്റക്കാരാവില്ലായിരുന്നോ? ഇതൊരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമല്ലേ? നാളെ അച്ഛന്റെ മുമ്പിൽ എഫ് ഡി സർട്ടിഫിക്കറ്റ് എങ്ങനെ എത്തിക്കും? എത്തിക്കും. എങ്ങനെ എത്തിക്കുന്ന അശോകൻ ഇപ്പൊ എന്നോട് ചോദിച്ചാ എനിക്ക് ഉത്തരവില്ല. അശ്വതി, ഇത് കൈവിട്ട് കളിയാ. നാളെ എഫ് ഡി സർട്ടിഫിക്കറ്റ് അച്ഛന് കൊടുക്കാൻ കഴിയാതെ വന്നാ നമ്മൾ രണ്ടുപേരും കള്ളനും കള്ളിയും ആവും. അതോടെ ബൈക്ക് വിറ്റ പണം, മാലതി മിസ്സിന് കടം കൊടുത്ത കാര്യം ഇവിടെ എല്ലാവരും അറിയും. ആരും ഒന്നും അറിയില്ല. അശോകണ്ണായിട്ട് ഇക്കാര്യം ആരോടും പറയാതിരുന്നാ മതി. നാളെ അച്ഛനോട് എന്ത് പറയും? അതാണല്ലോ പ്രശ്നം. അശോകേട്ട് ഇങ്ങനെ വിഷമിക്കാതെ, ഞാനല്ലേ കൂടെ ഉള്ളത്. നമുക്ക് എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. ഇക്കാര്യത്തിൽ ഞാൻ കുറ്റക്കാരി ആയാലും അശോകണ്ണെ ഞാൻ കുറ്റക്കാരനാക്കില്ല. അച്ഛനോട് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് നിനക്ക് ഒരു ഭാവഭേദം ഇല്ലല്ലോ അശ്വതി. എന്റെ നെഞ്ചു പിടയ്ക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതെ ഞാൻ ഇങ്ങനെ പറയൂ അശോകേട്ടാ? എന്ത് വഴിയാ നീ കണ്ടിരിക്കുന്നത്? എന്നോടെങ്കിലും ഒന്ന് പറ. എന്റെ ഈശ്വര, ഒരു വഴിയും മനസ്സിലില്ലല്ലോ. അശോകേട്ടനോട് ഞാൻ എന്ത് പറയും? പറ. ഈ പ്രശ്നം നാളെ നീ എങ്ങനെയാ പരിഹരിക്കുന്നേ? എങ്ങനെയെങ്കിലും ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും. അശോകണ്ണൊന്ന് സമാധാനായിട്ടിരിക്കുക, നാളെ ആവട്ടെ.